ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജനീസ് വേൾഡ് ഇന്ന് ഞാൻ എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് മാവിൽ ഉപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ധാരാളം എയർ ബബിൾസ് ഉണ്ടാവും ശേഷം രണ്ട് തവി ദോശമാവ് ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ അധികം പരത്താറില്ല കേട്ടോ എയർ ബബിൾസ് വന്നതിന് ശേഷം നന്നായിട്ട് മൂടി വയ്ക്കുക അതിനുശേഷം അല്പസമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഹോൾസോട് കൂടിയ നല്ല സോഫ്റ്റായ ദോശ കിട്ടും കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ ദോശയാണ് ഇഷ്ടം ഇത് തേങ്ങ ചമ്മന്തിൻ്റെ കൂടെയും തക്കാളി ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് ധാരാളം ഹോൾസോട് കൂടിയ ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിക്ക് കപ്പ് ഉഴുന്നും മുക്കാൽ കപ്പ് ചോറും ഒരു കാ ടീസ്പൂണ് ഉലുവയും ആണ് എടുത്തിട്ടുള്ളത് കുതിർത്ത അരിയും ഉഴുന്നും ഉലുവയും ചോറ് ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഇതിനുള്ള ചോറ് പച്ചരിയുടെ തന്നെ ചോറാണെങ്കിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കും ഒരു കാ ഗ്ലാസ് പച്ചരി വേവിച്ചാൽ നമുക്കൊരു മുക്കാൽ ഗ്ലാസ്സോളം പച്ചരിയുടെ ചോറ് കിട്ടും അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും േരമാണ് ഞാനിതിനുള്ള മാ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അതിന് ശേഷം രാത്രിയിൽ അരച്ചെടുക്കും പിറ്റേന്ന് രാവിലെ ഇതുപോലെ ദോശ ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മാവ് കൊണ്ട് ദോശ മാത്രമല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കൂടി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഡ്ഡലി തെട്ടിലേക്ക് എണ്ണ തൂവിയതിന് ശേഷം ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഭാഗം ഒഴിച്ച് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മാവ് അവ വേവുന്ന സമയത്ത് ഒന്ന് പൊന്തി വരും അതിനു വേണ്ടിയിട്ടാണ് അതിനുശേഷം ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും ഇത് ചട്നിയുടെയും ചമ്മന്തിൻ്റെയും കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്